കേരളത്തിൽ അടുത്തിടെ ബിജെപി പ്രവർത്തകർക്ക് നേരെ നിരവധി അതിക്രമങ്ങളാണ് മതമൗലികവാദികൾ അഴിച്ചുവിട്ടത്. അടുത്തിടെ പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തും ആലപ്പുഴയിൽ ഒബിസി മോർച്ച പ്രവർത്തകൻ രഞ്ജിത് ശ്രീനിവാസന്റെയും മരണം കേരളത്തിൽ ചർച്ചയായിരുന്നു. സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്നും സംഭവത്തിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നിട്ടും കേസിൽ പ്രതികളെ പിടികൂടിയത് വളരെ വൈകിയാണ്. വീട്ടിൽ കയറി രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പിടികൂടിയിട്ടില്ല. കേരളം ഭരിക്കുന്ന സർക്കാരിനെയോ പോലീസ് സംവിധാനത്തെയോ ജനങ്ങൾക്ക് വിശ്വാസമില്ല. കേരളത്തിൽ ഇങ്ങനെ അരങ്ങേറുമ്പോൾ കർണാടകയിൽ സ്ഥിതിഗതികൾ വേറെയാണ്. മതമൗലികവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയ ബജ്രംഗ് ദാർ പ്രവർത്തകൻ ഹർഷിയുടെ കുടുംബത്തിന് കർണാടക സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രി ബസ്വരാജ് ബൊമ്മൈ അറിയിച്ചു. മാർച്ച് 6 താനും മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും ഹർഷിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങൾക്ക് ചെക്ക് കൈമാറുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഓൺലൈൻ ക്യാമ്പയിനിലൂടെ ഹർഷിയുടെ കുടുംബത്തിനായി ഇതിനകം 60 ലക്ഷത്തോളം രൂപ സമാഹരിച്ചിട്ടുണ്ട്. February 20 രാത്രിയിലാണ് ഹർഷിയെ മതമൗലികവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഹിജാബ് വിഷയത്തിൽ ഹർഷ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനുള്ള വിയോജിപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ആരോപണം. ഈ സമയത്താണ് കേരളത്തിൽ മതമൗലികവാദികളോട് സർക്കാരിന് മൃദു സമീപനമുള്ളത്. കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്തില്ലെങ്കിലും പോട്ടെ, ആ കേസിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന ചിന്ത പോലും സർക്കാരിന് ഇല്ല. മറിച്ച് മതമൗലികവാദികളെ എങ്ങനെ പിണക്കാതെ നോക്കാമെന്നാണ് സർക്കാർ ശ്രദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.